ശനി ദശ. ഓ, ബാബുവേട്ടനാണ്. ഞാൻ വിചാരിച്ചു മാണിച്ചേച്ചിയാണെന്ന്. ഒരുവളെ തന്നെ നനച്ചിരുന്നാൽ വരുവതെല്ലാം അവളെന്ന് തോന്നും. ഹാ ബാബു, നീ ഉദ്ദേശിക്കുന്ന ആ ഒരുവളല്ലേ? ഉടനെ ഒന്നും വരുമെന്ന് തോന്നുന്നില്ല. അല്ല, മണിച്ചേച്ചി എവിടെ പോയി? മണിച്ചേച്ചി ടൂറ് പോയി. ഇനി അടുത്ത ആഴ്ച നോക്കിയാൽ മതി കേട്ടാ. അയ്യോ, അടുത്ത ആഴ്ച വരൂ? അതെന്താ അജി, നിനക്ക് മണിച്ചേച്ചിയെ കൊണ്ട് എന്തോ അത്യാവശ്യമുണ്ടെന്ന് തോന്നുന്നു. മണിച്ചേച്ചി ഒരു മണിപ്ലാന്റ് കൊണ്ടുതരാമെന്ന് പറഞ്ഞിരുന്നു. അത് മറ്റേ ആ വെള്ളത്തിന്റെ കുപ്പിയില് ചെടി വളർത്തുന്ന പരിപാടിയല്ലേ? അത് തന്നെ. മണ്ണൊട്ടും വേണ്ട, ജനലരികത്ത് വെച്ചു കൊടുത്താൽ മേലോട്ടങ്ങ് കയറിക്കോളും. കുറച്ച് മിനിസമുള്ള കല്ലുകൂടി ഇട്ട് കൊടുത്താൽ അടിപൊളി. അജി, അത് വേണ്ട കേട്ടോ. വീട്ടിനകത്തെ കൊതുക് വളർത്തുന്ന ഏർപ്പാടാത്. അത് ശരിയാനട്ടാ അജി സൂണൻ സാർ പറയണത്. അതെന്താ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിയാ പോരെ? ആ, നോക്കിയാലൊന്നും കാണില്ല. കഴിഞ്ഞ ദിവസേ ഹെൽത്തിൽ നിന്ന് ആള് വന്നു വീട്ടില്, കൊതുക് ശല്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അതേ ഉള്ളൂ എന്ന് മോള് പറഞ്ഞു. ജനലിലും വാതിലും ഒക്കെ കൊതുക് വല പിടിപ്പിച്ചിട്ടില്ലേ എന്ന് അയാള്. ഉണ്ടെന്ന് മോള്. എന്നിട്ട് അകത്ത് വെള്ളത്തിൽ ചെടി വെച്ചിട്ടുണ്ടോ എന്ന് അയാള്. ഉണ്ടെന്ന് മോള്. ഓ എന്റെ സുഗുണ സാറേ, ഇങ്ങനെ സസ്പെൻസ് ഇടാതെ ഒന്ന് പറഞ്ഞു തീർക്കുന്നേ. അത് ഞാൻ തീർത്തു തരാം. അതിങ്ങോട്ട് എടുത്തോണ്ട് പോവുന്ന അയാള്. പറ്റില്ലെന്ന് മോള്. തെറ്റിപ്പോയല്ല അജി. ആ ചിരിച്ചോ ചിരിച്ചോ. അവൾ അത് എടുത്തുകൊണ്ട് വന്നു. അയാൾ അതിന്റെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അടിയിലെ കല്ലെല്ലാം പെറുക്കി കളഞ്ഞു. അടിയിൽ നിറയെ കൊതുകിന്റെ കൂത്താടിയായിരുന്നു. അമ്മാതിരിയുള്ള എല്ലാം എടുത്തു കളഞ്ഞേക്കാൻ അയാള്. അങ്ങനെ കഥയുടെ പരിസമാപ്തി. അത് വെള്ളത്തിൽ വെക്കാതിരുന്നാൽ പോരെ, മണ്ണിട്ട് വെക്കാമല്ലോ. ആ അത് വെക്കാം, അത് വെക്കാം, നോ പ്രോബ്ലം. അല്ലാജി, എന്താടാ നിനക്കിപ്പോ ഈ മണിപ്ലാന്റിനോട് ഇത്ര വലിയ പ്രേമം? അതെ, അത് വീട്ടിലിരുന്ന കൈ കാശു വരുമെന്നൊരു കൂട്ടുകാരൻ പറഞ്ഞേ. അത് ശരി, അത് ശരി. പണിയെടുക്കാതെ കാശുണ്ടാക്കാനുള്ള പരിശ്രമമാണല്ലേ അജി നിനക്ക്. അല്ല, നിനക്ക് കഴിഞ്ഞ മാസം ശമ്പളം കിട്ടിക്കാണുമല്ല. അത് ആദ്യത്തെ ശമ്പളമല്ലേ, ഞങ്ങൾക്ക് ചെലവൊന്നുമില്ല. ശരിയാണല്ലോ. ഓ, ശമ്പളം 10,000 ഉലുവ. പിന്നെ ചെറിയ ജോലിക്ക് ചെറിയ ശമ്പളമല്ലേടാ കിട്ടുള്ളൂ. നല്ലൊരു ജോലി കിട്ടും വരെ പിടിച്ചു നിൽക്കണം അജി. അജിക്ക് വീട്ടിലെ കാര്യമൊന്നും നോക്കണ്ടല്ലോ. അത് വലിയ ഭാഗ്യമല്ല, വീട്ടിലെ കാര്യമൊക്കെ അമ്മ നോക്കിക്കോളുമല്ലോ. പിന്നെ വണ്ടിക്കൂലി കഴിഞ്ഞ ഒരു 8,000 രൂപയെങ്കിലും കൈ കിട്ടില്ലേ? പിന്നെ 8,000 ഇല്ല, 10,000 ഇല്ല. അതെവിടെ പോയി? നീ ആർക്കെങ്കിലും കടം കൊടുത്താ മര്യാദക്ക് ഞങ്ങൾക്ക് ചെലവ് ചെയ്തോട്ടാ. ഇതാ ചെലവ്. ഇതെന്താടാ നാരങ്ങാ വിട്ടായ? നീ ആള് കൊള്ളാമല്ല അജി. നീ ആള് ഭയങ്കര കോമഡി തന്നെ ഉണ്ടാ. പിന്നെ ഇവിടെ മനുഷ്യൻ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നു. ഓ, അപ്പൊ ഈ ജോലി കിട്ടും മുമ്പ് എങ്ങനെയാ കൂട്ടിമുട്ടിയിരുന്നത്? ഉള്ളത് പറഞ്ഞാജി, കാശോടെ EMI അടച്ചു. EMI-ആ? എന്തിന്റെ EMI? ഫോണിന്റെ. അപ്പൊ നീ പുതിയ ഫോൺ മേടിച്ചാ? പിന്നെ ജോയിൻ ചെയ്ത് അന്ന് തന്നെ വാങ്ങി. ആ മിടുക്കനാണല്ലോ. അതിന് എത്ര രൂപയായി? 56,000. 56,000? അത് കൊള്ളാം. 10,000 രൂപ ശമ്പളം, 56,000 ഫോൺ. എടാജി, നിനക്ക് വട്ടാണോ? കളിയാക്കൊന്നും വേണ്ടാട്ടോ, പാവങ്ങൾക്കും ജീവിക്കണ്ട ഈ നാട്ടില്. അപ്പ നീ എത്ര രൂപയാണ് EMI അടക്കണത്? 9,000. എന്റെ ദൈവമേ. ഞെട്ടണ്ട ബാബു. മോനെ അജി, നീ പൊളിയാട്ടോ. ചുമ്മാതെ അല്ലട്ടാ നീ ഈ മണിപ്ലാന്റും വെള്ളി മുങ്ങേനൊക്കെ അന്വേഷിച്ച് നടക്കണത്. അജി, ഈ ജോലി എത്ര നാളത്തേക്കാ? 6 മാസം. അപ്പ കറക്റ്റായി. അപ്പൊ ഇനി ഒരു 3 ലക്ഷത്തിന്റെ ബൈക്കിനും കൂടി സ്കോപ്പ് ഉണ്ടട്ടാ ബാബു. ഏട്ടാ, അത് കൊള്ളാം. നമുക്ക് ഇതൊന്ന് അടിച്ചു പൊളിക്കണം. ശനി ദശ. ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി, വിനോദ് കുര്യാപ്പള്ളി, GS പിള്ള. രചന പ്രീതി ജോസഫ്.